Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പനീർ ടിക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുന്നേ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ പനീർ ടിക്ക തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കാശ്മീരി മുളകുപൊടി, മുളകുപൊടിയുടെ അളവിൽ എരിവിൻ്റെ താല്പര്യം പോലെ മാറ്റം വരുത്താം, 1/2 teaspoon ഗരം മസാല, 1/2 teaspoon ഡ്രൈ റോസ്റ്റഡ് ക്യുമിൻ പൗഡർ, അതായത് ജീരകം ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ചതാണ്, 1/2 teaspoon ഡ്രൈ മാംഗോ പൗഡർ. ഇനി ഡ്രൈ മാംഗോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 tablespoon നാരങ്ങാനീര് ചേർത്താൽ മതി. കൂടെ തന്നെ 1 teaspoon കസൂരി മേത്തി, 1 teaspoon തന്തൂരി മസാല, 2 tablespoon കടലമാവ്. കടലമാവ് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കടലമാവിൻ്റെ ആ പച്ചപ്പൊക്കൊന്ന് മാറിയ ശേഷം വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് നല്ല കട്ടിയുള്ള അധികം പുളിക്കാത്ത തൈരാണ്. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വേണം തൈര് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 2 tablespoon തൈര് ചേർക്കുവാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും തൈര് ചേർക്കാം. നമ്മൾ ചേർക്കുന്ന തൈര് ലൂസാണെങ്കിൽ 2 tablespoon തൈര് ധാരാളം മതിയാകും. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള തൈരായതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 tablespoon തൈര് കൂടി ചേർക്കുവാണ്. അപ്പോൾ പാകത്തിന് തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ബാറ്റർ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഈ സമയത്ത് ബാറ്ററിൻ്റെ എരിവും പുളിയും ഉപ്പും ഒക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ദാ പനീർ ടിക്കയ്ക്കുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പനീർ ചേർക്കാം. പനീർ ടിക്ക തയ്യാറാക്കുമ്പോൾ പനീർ അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ട് വേണം മുറിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള 8-10 കഷ്ണം പനീർ ചേർക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പനീറിൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് 1/2 capsicum, 1 സവോള, 1 തക്കാളിയും വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ചേർക്കുമ്പോൾ അകത്തെ കുരു മാറ്റിയിട്ട് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ദാ വെജിറ്റബിൾസിലും പനീറിലും ഒക്കെ മാരിനേഷൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1-30 minutes മാറ്റി വയ്ക്കാം. അപ്പോൾ ദാ വെജിറ്റബിൾസും പനീറും ഒക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒരു സ്ക്യൂവറിൽ കുത്തിയിട്ട് വേണം ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. സ്ക്യൂവറിൽ വെജിറ്റബിൾസും പനീറും കുത്തി കൊടുക്കുമ്പോൾ ആദ്യം കട്ടിയുള്ള വെജിറ്റബിൾസ് വേണം ചേർക്കാൻ. അതുപോലെ തന്നെ സ്ക്യൂവറിൻ്റെ 2 അറ്റത്തും കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം വെജിറ്റബിൾസും പനീറും കുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ പനീറൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് തിരിച്ചും മറിച്ചു വിടാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ സ്ക്യൂവർ ഒരിക്കലും ഓവർലോഡ് ചെയ്യരുത്. വുഡൻ സ്ക്യൂറൊക്കെ ആണെങ്കിൽ ഓവർലോഡ് ചെയ്താൽ തിരിച്ചു മറിച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വുഡൻ സ്ക്യൂവറിൽ ആദ്യമായിട്ട് 1 piece capsicum, 2 piece സവോള, 1 piece പനീർ, 1 piece tomato, വീണ്ടും 1 piece പനീർ, 1 piece tomato, 2 piece സവോളയും 1 piece capsicum വെച്ച് ഇത് അറേഞ്ച് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസും പനീറും സ്ക്യൂവറിൽ അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ദാ മാരിനേറ്റ് ചെയ്ത പനീറും വെജിറ്റബിൾസും സ്ക്യൂവറിൽ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്രിൽ പാനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം.
അതിനായിട്ട് ഇനി ഗ്രിൽ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ബട്ടറും ഒരു ടീസ്പൂൺ ഓയിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രിൽ പാനിന് പകരമായിട്ട് സാധാരണ ദോശക്കല്ലിലോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക് പാനിലോ ഇതുപോലെ തന്നെ നമുക്ക് പനീർ ടിക്ക തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരേ സമയം രണ്ട് സ്ക്യൂറാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോഴാണ് പനീർ ടിക്കയുടെ ആ കളറും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മോക്കി ഫ്ലേവറും ഒക്കെ കിട്ടുകയുള്ളൂ. പനീർ വേവാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ തക്കാളി ആണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ പനീർ ടിക്കയുടെ നല്ലൊരു കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. ഇനി പനീർ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ബട്ടർ ഒന്ന് മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ദാ ആദ്യത്തെ സെറ്റ് പനീർ ടിക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഗ്രിൽ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള പനീർ ടിക്കയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഓവനിലും പനീർ ടിക്ക തയ്യാറാക്കാം. 180 ഡിഗ്രീസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 10-15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കളർ മാറുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഗ്രിൽ മാർക്സ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രിൽ മോഡിൽ ഒരു 5 മിനിറ്റ്സ് കൂടി ഒന്ന് ഗ്രിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ രണ്ടാമത്തെ സെറ്റ് പനീർ ടിക്കയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഗ്രിൽ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള പനീർ ടിക്കയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി പനീർ ടിക്കയ്ക്ക് എക്സ്ട്രാ ഒരു സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലെയിമിൽ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് കാണിച്ചെടുത്താൽ മാത്രം മതി. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കുറച്ച് സമയം തീയിൽ ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫ്ലെയിമിൽ വെച്ച് പനീർ ടിക്ക ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് കൈ പൊള്ളാതെ തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ടിക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രീൻ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. ഗ്രീൻ ചട്നിയുടെ റെസിപ്പി ഞാൻ ചാനലിൽ നേരത്തെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ക്ഡ്.